മോടെ രാജ്യം ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. എന്താ ഇത്ര അത്യാവശ്യം? ചില്ലിട്ട് വെക്കാനാണോ? പാസ്പോർട്ടിന്റെ കാര്യത്തിന് ആവശ്യമുണ്ട്. ഓ, അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും. അപ്പൊ ഞാനോടാ? അല്ല, അമ്മ ഇവിടെ വിട്ട് വരില്ലെന്നല്ലേ പറയാറ്? അതവനൊരു സൗകര്യമാക്കി. അല്ല, ഇത്രയും നാളും ഇയാളൊക്കെ ഇല്ലായിരുന്നല്ലോ. തലേണ മന്ത്രത്തിന്റെ ഒരു ശക്തിയെ. കാലെടുത്ത് കുത്തിയപ്പോഴേ എനിക്കറിയാം ഇതല്ല ഇതിനപ്പുറം നടക്കുന്നു. രാജി, എന്താ അത്? അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ, ഒന്നും പോവാതിരിക്കുന്നൊക്കെ നമ്മളല്ലേ തീരുമാനിക്കുന്നത്. വേണ്ട, ഞാൻ വരുന്നില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ. മാളൂട്ടി അപ്പുറത്ത് കളിക്കുന്നുണ്ടാവും. അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു. ആ, ഒരു പ്രായം കഴിഞ്ഞ അങ്ങനെയൊക്കെയാ കുട്ടി. മോളെ, നീ നട്ട മാവ് ഇക്കൊല്ലം കാഴ്ച്ചു. ഇത് കുറച്ച് മാമ്പഴം മാളൂട്ടിക്ക. ഉണ്ണിയെവിടെ? പുറത്തു പോയിരിക്കുക, അച്ഛൻ വരൂ. ഗോവിന്ദൻ നായർ. ഓ, കാപ്പി എടുക്കാം. ഓ, എന്തൊരു ചൂടായത്. ഗോവിന്ദൻ നായർ വിശേഷിച്ച് ഒന്നുമില്ല, വെറുതെ. ഉണ്ണി വന്നിട്ടുണ്ടല്ലോ. എന്റെ ഷഷ്ടി പൂർത്തിയാ നാളെ, അതിനാ ഉണ്ണി വന്നത്. അങ്ങനെ ആരെയും വിസ്തരിച്ച് ക്ഷണിച്ചിട്ടൊന്നുമില്ല, വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം. അതുകൊണ്ടാ അങ്ങോട്ട് അറിയിക്കാണ്ടിരുന്നെ. ഉണ്ണി ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ആ, എന്ന് പറഞ്ഞു പലരും ഇങ്ങനെ കേറി വരുന്നുണ്ട്. അമേരിക്കന്ന് വന്നതല്ലേ, വല്ലതും ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും. എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. ഞാൻ പറയാം. Thank you.
കേറുമ്പറം കളിക്കേ. സ്വാമി നോക്കിക്കോ എന്താത്ര ചിരിക്കാൻ. എടാ രാഘവ, നിന്റെ അച്ഛൻ വാർപ്പ് വട്ടം ചാടി കുട്ടിക്കരണം മറിഞ്ഞ് കടുകും കറിവേപ്പിലയും വീശിയെറിഞ്ഞവനാ. എന്നിട്ട് അത് രണ്ടും ചെന്ന് വീണതോ പാൽപായസത്തില്. എന്നിട്ട് ആ സാധനം പായസമാക്കാൻ ഞാൻ പെട്ട കഷ്ടപ്പാട്. കഷ്ടപ്പാട് കഷ്ടപ്പാടിനെ പറ്റി ഒന്ന് ചങ്ങുമ്പാൻ പറയണ്ട. വേണപ്പരെ വന്നിരുന്ന് കട്ടൻ കാപ്പി അടിച്ച് ഗീർവാണം പറയാനല്ലാതെ ഭൂമിയിൽ കുമ്പിട്ട് ഒരു പ്ലാവല എടുത്തിട്ടോ നിങ്ങള്? ഇല്ല. എന്താന്ന് ചോദിക്ക്. എന്താ എടാ രാഘവ, ദഹനപ്പരയില് പണിയെടുത്തിട്ടുള്ള പാരമ്പര്യം ഞങ്ങൾക്കില്ല. ദഹനപ്പര പണിയെടുത്തുള്ള പാരമ്പര്യം ഇല്ല, പക്ഷെ അച്ചി പറഞ്ഞ അടുക്കള കറി അടുപ്പൂ. ആര് പറഞ്ഞ? ആ പെണ്ണുമ്പിള്ളേ ഭാര്യ. വെളിച്ചെണ്ണ ഞാൻ എടുത്തേ. ഏയ് ഇപ്പൊ തന്നെ ഇല്ലേ ഇയാൾക്കൊരു പാട്ട വെളിച്ചെണ്ണ എടുത്തു കൊടുത്തത്? ഞാനത് കുടിക്കുക. കുഞ്ഞെ കുഞ്ഞെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തോണ്ട് വരും. നീ ഒരു മാനിപ്പഴെടുത്തേ. ഇത് നാളത്തെ കൊള്ളതാ. പാകം നോക്കാനടോ. എന്തിനാ പഴത്തിന്റെ എരുവും പുളിയും നോക്കാനാ? പഴത്തിൻ പാകമത്രേ പലതിലും മുൻപന്തിയിൽ. അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ഒരു ചൊല്ലില്ല. ഉണ്ട്. ഇല്ല ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ അങ്ങനെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി. നാളത്തെ തലമുറ അത് പാടി വെക്കട്ടോ. എന്റെ പെങ്ങളെ പറ്റിയാ വേണ്ടി പോന്നേക്കാ. വിശകവി മഹാകവി കുഞ്ഞുകുട്ടത്തമ്പുരാന്റെ ചേട്ടന. കുട്ടി കുട്ടി എന്തിനാ വർക്ക് ഒളിച്ചിരിക്കണേ? അകത്ത് പോയി കിടന്നുള്ളൂ. അതെ ഒന്ന് അമർത്തി ചിരവിക്കോളൂ. ചിരവിക്ക് വേദന ഒന്നും എടുക്കില്ല. വീട്ടുകാരെല്ലാരും കൂടി ഇരുന്നാൽ എങ്ങനാ? ക്ഷണിച്ചു വരുത്തിയിരിക്കട്ടെ ആദ്യം. ഇത്തിരി സാമ്പാർ നേരം ഇവിടെ ആരുല്ലേ? അപശകുനം. എന്ത് നല്ല കാര്യം നടക്കുമ്പോഴേ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടും. Thank you.
സാരമില്ല. എപ്പോഴും അതെ, എന്നെ എന്ത് ചെയ്താലും പറഞ്ഞാലും സാരമില്ല, പോട്ടെ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്തെല്ലാം സഹിക്കുന്നു. ഒരക്ഷരം ഇന്നുവരെയും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവരുടെയും മുമ്പേ വെച്ച്. സാരമില്ല, അമ്മയെ നിനക്ക് അറിഞ്ഞൂടെ. ഉണ്ണിയേട്ടൻ എപ്പോഴും ഒരു എക്സ്ക്യൂസ് ഉണ്ടാവും. മകൻ അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടത്. ഇതിന് പൊസസീവിനെ നല്ല പറയ. ഞാൻ എന്ത് പഴിച്ചിട്ട ഒരു ദിവസമെങ്കിലും സന്തോഷമായിട്ട് എവിടെയെങ്കിലും. എന്താ നിന്റെ ലീവ് കഴിഞ്ഞോ? എടാ നിന്നോടാ ചോദിച്ചത് നിന്റെ ലീവ് കഴിഞ്ഞോ എന്ന്. ഇല്ല. പിന്നെന്തോന്നാ ഒരടുക്കും പെറുക്കും? ഒന്ന് പുറത്തു പോണ്ട കാര്യമുണ്ട്. അങ്ങനൊന്നും നേരത്തെ നീ ഇവിടെ പറയുന്നത് കേട്ടില്ലല്ലോ. ഇപ്പൊ തീരുമാനിച്ചാണെന്ന് വെച്ചോ? ഇപ്പഴെന്തോന്ന് അങ്ങനൊരു ബോധോദയം ഉണ്ടാവാൻ. ഒന്ന് രണ്ടു ദിവസം ഈ ചുറ്റുപാടിൽ നിന്ന് മാറിയിരിക്കണം തോന്നി. എന്ത് പറ്റി ചുറ്റുപാടിന്? എടാ മാറി നിൽക്കാൻ മാത്രം എന്തുണ്ടായിന്ന്? ഒന്നും പറയുന്നില്ലെന്ന് കരുതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നമ്മൾ വിചാരിക്കരുത്. വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. പറയടാ നീ, എന്തോ മനസ്സിലായി നിനക്ക്? എടാ പറയാൻ വന്ന ദിവസം മുതൽ ഞാൻ കാണുക. അമ്മക്കെതിരെ രാജിയുടെ ശത്രുത. ശത്രുതയോ? എടാ തെറ്റ് കാണിച്ച ശാസിക്കും. അത് നീ ആയാലും അവളായാലും ഈ വീട്ടിൽ ആരായാലും ശരി, അതിന് ശത്രുത എന്ന് ആരാ പറഞ്ഞേ? അവള് പറഞ്ഞു പഠിപ്പിച്ചാ നിന്നെ? ആരും പറഞ്ഞു പഠിപ്പിക്കാതെ എന്നെ തിരിച്ചറിയാനുള്ള വിവരം കരിക്കൊണ്ട്. അവൾ എന്റെ ഭാര്യ, അവക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. പേരൊന്നും ഇല്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും. എടാ ആദ്യം നീ എന്റെ മോനാ, അത് കഴിഞ്ഞ അവള് നിന്റെ ഭാര്യയായത് എന്ന് വെച്ച് ആട്ടുതുപ്പ് സഹിക്കുന്നതിന് ഒരു അതിരൊക്കെ ഉണ്ട്. അത്ര സഹിക്കാൻ മേലെ അച്ഛൻ വിളിച്ചോണ്ട് എവിടോട്ടെങ്കിലും ഇറങ്ങി പോടാം. അത് തന്നെ ചെയ്യാൻ പോകുന്നേ. എന്നാ പൊയ്ക്കോടാ, പിന്നെ പടി കയറരുത്. ഇങ്ങനെ എടുത്തിട്ട് പറ്റില്ല എന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. ഓഹോ, എന്നാൽ ഇങ്ങനൊരു വീടില്ലെന്ന് ഞാനും വിചാരിച്ചോളാം.